അത് വളരെ ലളിതമായ ഒരു നിഗമനമാണ്, സാധ്യവുമാണ്, ഇതൊരു സാധ്യതയാണ്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. പ്രതിഭ എന്നാൽ ജീനിയസ് എന്ന വാക്ക് ജെനിസിസ് എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ജീനോ എന്നാൽ സൃഷ്ടി അല്ലെങ്കിൽ സർഗാത്മകത അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഉറവിടം. ജീനിയസ് എന്നാൽ അവൻ എങ്ങനെയോ സൃഷ്ടിയുടെ ഉറവിടത്തെ സ്പർശിച്ചു എന്നാണ്, അറിഞ്ഞോ അറിയാതെയോ. ഒന്നുകിൽ നിങ്ങൾക്ക് ബോധപൂർവം ഒരു പ്രതിഭയാകാം, അല്ലെങ്കിൽ അറിയാതെ നിങ്ങൾക്കൊരു പ്രതിഭയായി മാറാം. അബോധാവസ്ഥയിൽ ഒരു പ്രതിഭയാവുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബിധോവിനെക്കുറിച്ച് പറയാം. അദ്ദേഹം അബോധപൂർവമായ പ്രതിഭയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം സംഗീതജ്ഞനായതെന്ന് അദ്ദേഹം അറിയുന്നില്ല. പക്ഷെ അദ്ദേഹം സംഗീതജ്ഞനാണ്, ബിദിരൻ, കേൾവിശക്തിയില്ല. എന്നിട്ടും സംഗീതം അദ്ദേഹത്തിൽ നിന്നും ഒഴുകുന്നു. കാരണം നിങ്ങൾക്കൊരു മികച്ച ശബ്ദമുള്ളതുകൊണ്ടല്ല നിങ്ങൾ സംഗീതജ്ഞനാകുന്നത്, നിങ്ങൾക്ക് മികച്ച കേൾവിശക്തി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ സംഗീതജ്ഞൻ ആകുന്നത്. അതിനാൽ കേൾക്കാൻ പോലും കഴിയാത്ത ഒരാൾ സംഗീതജ്ഞനാകുന്നു. ഇത് അബോധപൂർവമായ ഒരു പ്രതിഭയാണ്. ഒരുപക്ഷെ സാധാരണ ശബ്ദങ്ങൾ കേൾക്കാത്തതുകൊണ്ട് അയാൾ മറ്റു ചിലത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ധ്യാനനിമഗ്നനായാൽ ആദ്യം ഒരു മണിനാദവും പിന്നെ ഒരു കിന്നരവും പിന്നെ മറ്റു ചിലതും മറ്റെന്തെങ്കിലും സംഗീതവും കേൾക്കുമെന്ന് യോഗികൾ പറയുന്ന കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനാൽ അദ്ദേഹം ഒരു ബധിരനായതിനാൽ പുറത്തുനിന്ന് ഒരു ശബ്ദവും കേൾക്കാൻ കഴിയാത്തതിനാൽ അദ്ദേഹം മറ്റു ചില ശബ്ദങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. അങ്ങനെ ശബ്ദങ്ങൾ സ്വയം പരിണമിച്ച് അദ്ദേഹം മികച്ച സംഗീതജ്ഞനായി മാറി. അതിനാൽ ഇത് അബോധപൂർവമായ ഒരു പ്രതിഭയാണ്, നമുക്കത്തരത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ നമുക്കറിയില്ല, ഒരുപക്ഷെ അദ്ദേഹം ബോധവാനായിരിക്കാം. അദ്ദേഹം യൂറോപ്പിലായതിനാൽ അത്തരം കാര്യങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ കഴിഞ്ഞിരിക്കില്ല. ചിലപ്പോൾ അദ്ദേഹം സംഗീതം മാത്രം ചുരിഞ്ഞിരിക്കാം. ചില പ്രത്യേക സമൂഹങ്ങളിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതിനാൽ അദ്ദേഹത്തിന് ഒരിക്കലും സംസാരിക്കാൻ കഴിഞ്ഞിരിക്കില്ല. അദ്ദേഹം ഇന്ത്യയിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു, കാരണം ആ സുരക്ഷാ വലയം. ഇത് വളരെ പ്രധാനമാണ്. ഒരു സമൂഹത്തിൽ ആത്മീയ മാനങ്ങൾ ശരിക്കും വികസിക്കണമെങ്കിൽ ആ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരിക്കണം. അവിടെ ഭ്രാന്തന്മാർ വരും, വിഡ്ഢികൾ വരും, പക്ഷേ ജ്ഞാനികളും വരും. ഈ ഗണിതശാസ്ത്രജ്ഞനെ കേട്ടിട്ടുണ്ടോ? രാമാനുജൻ മരണക്കിടക്കയിൽ അദ്ദേഹം ഒരു സിദ്ധാന്തം എഴുതി. അതിനു മുമ്പ് പലതുമുണ്ട്. മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹം ഒരു സിദ്ധാന്തം എഴുതി. 100 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കരുതുന്നു, 2010 മാത്രമാണ്, ഈ എഴുതിയ സിദ്ധാന്തം പ്രപഞ്ചത്തിലെ തമോഗർത്തങ്ങളെ വിവരിക്കുന്നതാണെന്ന് അവർ മനസ്സിലാക്കിയത്. 100 വർഷം മുമ്പ് തമോഗർത്തം എന്ന ആശയം പോലും ശാസ്ത്ര സമൂഹത്തിൽ നിലവിലില്ലായിരുന്നപ്പോൾ, പക്ഷെ അദ്ദേഹം തമോഗർത്തത്തിന് ഗണിതശാസ്ത്രപരമായി ഒരു അനുമാനം നടത്തി, ഗണിതശാസ്ത്രത്തിലൂടെ തമോഗർത്തത്തെ വിവരിച്ചു. കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന ഏത് സിദ്ധാന്തവും ഒരു ഗണിതശാസ്ത്രപരമായ അടിത്തറയില്ലെങ്കിൽ അത് നിരാകരിക്കപ്പെടും. എന്നാൽ ഇവിടെ അദ്ദേഹത്തിന് ഒരു സിദ്ധാന്തവും ഇല്ലായിരുന്നു, എന്നാൽ അദ്ദേഹം ഒരു ഗണിതശാസ്ത്ര അടിത്തറയുണ്ടാക്കി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല, എന്റെ ദേവി എനിക്ക് നൽകി. യോഗാ കേന്ദ്രത്തിൽ നമുക്കൊരു ലിംഗഭൈരവി ഉള്ളതുപോലെ, അതുപോലൊരു ദേവത സൃഷ്ടിയിലേക്കുള്ള പ്രതിഷ്ഠാപനം ചെയ്യപ്പെട്ടൊരു ജാലകം. ഈ ദേവതകൾ എല്ലാം യഥാർത്ഥത്തിൽ പരിധിയില്ലാത്ത സാധ്യതയിലേക്കുള്ള വാതിലുകളാണ്. ഈ വാതിൽ തുറക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇത് പരിധിയില്ലാത്ത സാധ്യതയായി മാറുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാം ഗണിതമായി മാറി. മറ്റു ചിലർക്ക് അത് സംഗീതമായി മാറിയിരിക്കാം, മറ്റു ചിലർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ബോധപൂർവം അതിനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും അതിൽ നിന്നുണ്ടാക്കാം. അബോധപൂർവമാണ് നിങ്ങൾ അവിടെ എത്തുന്നതെങ്കിൽ അത് പ്രപഞ്ചത്തിൻ്റെ ഒരു മാനമായി മാറിയേക്കാം. അതിനാൽ നിങ്ങളുടെ ക്ലാസ് മുറിയിലല്ല ഗണിതശാസ്ത്രം കണ്ടുപിടിച്ചത്. നിങ്ങൾ ഗണിതാധ്യാപകനെ പഠിക്കേണ്ടതില്ല, അത് പ്രപഞ്ചത്തിന്റെ പ്രകൃതമാണ്. പ്രപഞ്ചത്തിന്റെ സ്വഭാവം മനുഷ്യ അനുഭവത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമാണിത്. ഇത് ചെയ്യാവുന്ന കാര്യക്ഷമമായ മാർഗങ്ങളിൽ ഒന്നാണ് ഗണിതശാസ്ത്രം. വാക്കുകൾ പാഴായിപ്പോകും. അതിനുള്ള ഏക ഫലപ്രദമായ മാർഗം പ്രപഞ്ചത്തെ നിങ്ങളുടെ ഭാഗമായി ഉൾക്കൊള്ളുക എന്നതാണ്. അതാണ് യോഗ അർത്ഥമാക്കുന്നത്. യോഗ എന്നാൽ ഒന്നായി മാറുക എന്നാണ്, എല്ലാം ഐക്യത്തിലാണ്.
നിങ്ങൾക്കത് യഥാർത്ഥത്തിൽ അറിയാൻ കഴിയുന്ന ഒരു ഒരു മാർഗമാണത്. ഗണിതശാസ്ത്രം അതിനെ വ്യാഖ്യാനിക്കാനുള്ള നല്ലൊരു മാർഗമാണ്. അതിനാൽ ഒരു പ്രതിഭ പല കാരണങ്ങളാൽ സംഭവിച്ചേക്കാം. പക്ഷേ മുൻ ജന്മത്തിൽ രാമാനുജൻ ഒരു ഗണിതശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ബിധോവൻ ഒരു സംഗീതജ്ഞനോ ആയിരിക്കണമെന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. അവർ മറ്റെന്തെങ്കിലും ആയിരുന്നിരിക്കാം. തീർച്ചയായും അവർ ആയിരുന്നു. അവർ ചില പ്രത്യാഘാതങ്ങളുള്ളവരായിരുന്നു. ഓക്കെ, തീർച്ചയായും അവർ അവരുടെ ഉള്ളിൽ ചില അവസ്ഥയുടെ പരിണാമങ്ങളിലായിരിക്കാം. അതീജന്മത്തിൽ സംഗീതമോ ഗണിതമോ എന്തെങ്കിലുമൊക്കെയായി പ്രകടമാകാം. പക്ഷെ അവർ സംഗീതജ്ഞരോ ഗണിതശാസ്ത്രജ്ഞരോ ആയിരിക്കണമെന്നില്ല. എങ്ങനെയോ അവർ ഒരു ജനലോ വാതിലോ തുറന്നു. അക്കാരണത്താൽ ജീവിതത്തിൻ്റെ ഒരു മാനം അവർക്ക് സ്പഷ്ടമായി മാറി.